എന്നെ ഏൽപ്പിച്ചിട്ടുള്ള കർത്തവ്യം സ്മൃതി, അതായത് ധന്വന്തരി കാലഘട്ടത്തിലൂടെ ഒരു എത്തിനോട്ടം ആണ്. 23 വർഷം പ്രസിദ്ധീകരിച്ചൊരു പിന്നെ മാസികയാണ്. അപ്പോൾ അതിൽ ധാരാളം ലേഖനങ്ങളുണ്ട്. അതിൽ വൈദ്യവിഷയമായിട്ടുള്ള ലേഖനങ്ങളുണ്ട്, വൈദ്യവിഷയമല്ലാത്ത എന്നാൽ പൊതുജന താല്പര്യം ഉണ്ടാക്കുന്ന ലേഖനങ്ങളുണ്ട്. അതിൽ അലോപ്പതി ഡോക്ടർമാരും ആയുർവേദ ഡോക്ടർമാരും എഴുതിയിട്ടുണ്ട്. പലപ്പോഴും വർഷങ്ങളോളം നിലനിൽക്കുന്ന വാഗ്വാദങ്ങൾ, അതിൽ നല്ല ചർച്ചകൾ അതിലൂടെ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വിഷവൈദ്യത്തെക്കുറിച്ചും ബാലചികിത്സയെക്കുറിച്ചും അങ്ങനെ പലതിനെക്കുറിച്ചും രണ്ടോ മൂന്നോ നാലോ വർഷം നീണ്ടു നിൽക്കുന്ന ചർച്ചകൾ വരെ അതിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ മറ്റ് രാജ്യങ്ങൾ, ഇന്ത്യക്ക് പുറമുള്ള രാജ്യങ്ങളിൽ സംഭവിക്കുന്ന കാര്യങ്ങളും ഇവിടെ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി. അതല്ല ഇവിടെ കിട്ടിയിരുന്നു, അത് ഇതിൽ പബ്ലിഷ് ചെയ്യൽ പതിവുണ്ട്. ഇതിനു പുറമെ പൊതുവെ വൈദ്യന്മാർക്ക് അറിഞ്ഞിരിക്കേണ്ടതായ നിയമങ്ങൾ, ഉദാഹരണമായിട്ട് മദ്രാസ് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചില അറിയിപ്പുകൾ, അതേപോലെ തിരുവനന്തപുരം ആയുർവേദ കോളേജിൽ നിന്ന് ഉണ്ടായിരുന്ന ചില അറിയിപ്പുകൾ, അതൊക്കെ ഇതിൽ പബ്ലിഷ് ചെയ്യൽ പതിവുണ്ട്. പിന്നെ ഇതിനും പുറമെ ഈ ആയുർവേദ്യ സമാജം ഹരിപ്പാട്, പട്ടാമ്പി, തലശ്ശേരി എന്നീ മൂന്ന് സ്ഥലങ്ങളിൽ വെച്ചിട്ട് വൈദ്യന്മാർക്ക് വേണ്ടി പരീക്ഷകൾ നടത്തുക പതിവുണ്ടായിരുന്നു. അപ്പോൾ ആ പരീക്ഷകൾ നടത്തുന്നതിൻ്റെ വിശദാംശങ്ങൾ, അതേപോലെ പരീക്ഷകളുടെ ഫലം, ആരെല്ലാമാണ് അതിൽ പങ്കെടുത്തിട്ടുള്ളത്, എത്ര ശതമാനം വിജയം മുതലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ ധന്വന്തരി മുഖാന്തരം അന്ന് പ്രസിദ്ധപ്പെടുത്തിയിരുന്നു.